നമ്മുടെ ഫോൺ ഇപ്പം വീട്ടിലുള്ളവരായാലും സുഹൃത്തുക്കളായാലും ഓഫീസിലുള്ള ആൾക്കാരായാലും എങ്ങനെയായാലും മറ്റ് പലരും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു സീക്രട്ട് ആയിട്ടൊരു മെസ്സേജ് അയക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഫയല് സ്വകാര്യമായിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാന് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വളരെ സീക്രട്ട് ആയിട്ടൊരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഫയല് സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും കഴിയുന്ന ഒരു സംഭവമാണ് റംനിയ. തിരിഞ്ഞിക്ക പറഞ്ഞേ, നമുക്കിപ്പോൾ ആരും അറിയാണ്ട് മറ്റൊരാൾക്കും ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഒരു പാസ്വേഡൊക്കെ ഇട്ട് ഒരു ഫോട്ടോ ആയാലും വീഡിയോ ആയാലും മറ്റെന്ത് ഫയലായാലും ഓഡിയോ ആയാലും എന്തായാലും നമുക്ക് സുഹൃത്തിന് സെൻഡ് ചെയ്ത് കൊടുക്കാം. അതിന് റംനിയ ഉപയോഗിക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ സെൻഡ് ചെയ്യുക നമുക്കതൊന്ന് നോക്കുക. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ വരിക, ഇവിടെ കുറച്ച് താഴേക്ക് ഇവിടെ ലെറ്റസ് ഗോ എന്നുള്ള ഈ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാണ് ഇതിന്റെ ഇന്റർഫേസ്. നമുക്ക് എന്ത് മെസ്സേജ് എഴുതണമെങ്കിലും ഇവിടെ എഴുതി കൊടുക്കാം, എന്ത് മെസ്സേജും അവിടെ എഴുതാം. അതിനുശേഷം എന്ത് ഫയലാണോ നമുക്ക് വേണ്ടത്, ഒന്നാമത്തെ ടാബ് നമ്മളെ വാട്സപ്പിലൊക്കെ കാണുന്ന കൊക്കയും കുളത്തിന്റെ ഐക്കല്ലേ, അതുപോലത്തെ ഒരു ഐക്കുള്ള ഈ ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ ഗ്യാലറിയിലുള്ള ഏതൊരു ഫയലും സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഇമേജ് ഒന്ന് സെലക്ട് ചെയ്യാം. ഒരു ഇമേജ് ഞാനവിടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുക, അതുപോലെ വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് വോയിസും ഇതിൽ അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം ഇവിടെ പാസ്വേഡ് എന്നുള്ള സെക്ഷനിൽ ഇതാ നമുക്ക് ആവശ്യമുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1 2 3 പാസ്വേഡ് ആണ് സെറ്റ് ചെയ്ത്. ഇവിടെ അവരിത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ടൈമിനുള്ളിൽ ഇത് ഡിലേറ്റ് ആയി പോകണം, അതായത് രണ്ടാമതൊരാൾക്ക് നോക്കാൻ കഴിയാത്ത, അവർക്ക് തന്നെ ആയാലും രണ്ടാമതൊരു പ്രാവശ്യം നോക്കാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. 7 ഡേയ്സ് ഡീഫോൾട്ട് ആയിട്ടുണ്ട്. ഏറോ മാർക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ടൈമും സെറ്റ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് സീക്രട്ട് ലിങ്ക് എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സീക്രട്ട് ലിങ്ക് കിട്ടും. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിത് വേണ്ട, ഇനി നമുക്ക് ഈ ലിങ്ക് സുഹൃത്തിന് അങ്ങ് അയച്ചു കൊടുക്കാം. അത് ഏത് മീഡിയ കൂടെ ആയാലും, ഞാനിപ്പോൾ വാട്സപ്പ് കൂടെ അയച്ചു കൊടുക്കാം. അയച്ചു കൊടുക്കുന്ന നേരം നമ്മളെ ആ പാസ്വേഡ് എന്താണോ അതുകൂടി ഒന്ന് സുഹൃത്തിനെ അറിയിക്കുക. അത് മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ ആ പാസ്വേഡ് കൂടി സുഹൃത്തിനൊന്ന് അറിയിച്ചു കൊടുക്കുക. ഞാൻ ആ ലിങ്ക് സുഹൃത്തിന് അയച്ചു കൊടുത്ത്, ഇനി സുഹൃത്ത് ഓപ്പൺ ചെയ്താൽ എങ്ങനെയാ വരിക അതൊന്ന് നോക്കുക. നമ്മൾ ആ ലിങ്ക് ഇവിടെ വന്നിക്കി, നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുക. ഇതിന് സുഹൃത്ത് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ അവർക്കിത് എടുക്കാം. ഇവിടെ എങ്ങനെ ഒരു പേജ് അവർക്ക് ഓപ്പൺ ആകുക, ഇവിടെ നമ്മൾ കൊടുത്ത ആ പാസ്വേഡ് അല്ലേ, ആ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഡിക്രിപ്റ്റ് സീക്രട്ട് എന്നുള്ള ഇതൊന്ന് ഞെക്കി കൊടുത്താൽ നമ്മൾ അയച്ച ആ മെസ്സേജ്, ഹായ് എന്നുള്ള മെസ്സേജ് ഉണ്ട്, അയച്ച ആ ഫയലും ഇതവർക്ക് അവിടെ നിന്ന് കാണാനാവും, അറിയാനാവും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനാവും. സംഭവം അടിപൊളിയല്ലേ? അപ്പൊ ഇതുപോലെ മറ്റാരും അറിയാണ്ട് സീക്രട്ട് ആയിട്ട് മെസ്സേജ് അയക്കാനുള്ള ഈ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിങ്ങനെ ഒരു ലൈക്ക് കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.